നമസ്കാരം. കേരളത്തിൽ നിശാപാർട്ടികൾ മദ്യവും മയക്കുമരുന്നും മദിരാക്ഷിയും വിളയാടുന്ന നിശാപാർട്ടികൾ വ്യാപകമാകുന്നതായി പരാതി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന നിശാപാർട്ടിയിൽ നിന്ന് നിരവധി പേരെയാണ് അറസ്റ്റ് ചെയ്തത്. സിനിമാ മേഖലയുമായി ബന്ധമുള്ള പലരുണ്ടായിരുന്നു. കേരളം ഏത് രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, കേരളത്തിലെ കുത്തഴിഞ്ഞ ജീവിതം, കേരളത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്ത്രീ കടത്തിൻ്റെയും ഒക്കെ തന്നെ ഹബ്ബായി തീവ്രവാദം ഒക്കെ ഇടകലർത്തിയുള്ള സംഘങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിൽ വിലസുന്നു, പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ച് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇടുക്കിയിലെ ഒരു സി പി ഐ നേതാവിൻ്റെ റിസോർട്ടിൽ ഇത്തരത്തിൽ ഒരു നിശാപാർട്ടി അരങ്ങേറുകയും അത് വലിയ ചർച്ചയാവുകയും പോലീസിനെ സ്വാധീനിച്ച് അതിൻ്റെ അന്വേഷണം ഒതുക്കി തീർത്തതായുള്ള പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. തീർച്ചയായും കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതം കുത്തഴിഞ്ഞ നിലയിലേക്ക്, ഒരു തരത്തിലും ഇവിടെ ജനങ്ങൾക്ക് സ്വൈരമായി സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഇവിടുത്തെ സാമൂഹ്യ അവസ്ഥയും ഒക്കെ മാറിയിരിക്കുന്നു എന്ന വളരെ ആശങ്കാജനകമായ സ്ഥിതിയാണ് ഇവിടെയുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നിശാപാർട്ടികളിൽ വ്യാപകമായി ഇത്തരത്തിൽ ഈ നിശാപാർട്ടികൾ നടത്തുന്നത് തന്നെ ലഹരി കച്ചവടത്തിൻ്റെയും ലഹരി മരുന്ന് ഉപയോഗത്തിൻ്റെയും പെൺവാണിഭത്തിൻ്റെയും ഒക്കെ ബാക്കിപത്രമായിട്ടാണ്, അതിനുള്ള വേദിയായിട്ടാണ് ഈ നിശാപാർട്ടികൾ ഇവിടെ അരങ്ങേറുന്നത് എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. പക്ഷേ കൃത്യമായ നടപടിയോ അന്വേഷണമോ പരിശോധനയോ ഒന്നുമില്ലാതെ ഇത്തരത്തിലുള്ള പാർട്ടികൾ ഇവിടെ നടമാടുകയാണ് എന്ന സ്ഥിതിയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. നിശാപാർട്ടികളിൽ വ്യാപകമായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി, ശനിയാഴ്ച രാത്രി ഏതാണ്ട് 11:30 കൊച്ചിയിലെ 3 ആഡംബര ഹോട്ടലുകളിലെ നിശാപാർട്ടികളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ലഹരി മരുന്ന് ഉപയോഗമടക്കമുള്ള സാമൂഹ്യ വിരുദ്ധ നടപടികൾ കണ്ടെത്തിയത്. പാലാരിവട്ടത്തെ ആഡംബര ഹോട്ടലിൽ നിന്ന് MDMI എന്ന മയക്കുമരുന്ന്, MDMI ക്യാപ്സ്യൂളുകളും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് പിടിച്ചെടുത്തത്. സംഭവത്തിന് പിന്നിലെ സിനിമാ ബന്ധം അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. കൊച്ചി നഗരത്തിലെ ആഡംബര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇടപാടുകളിൽ മലയാള സിനിമയിലെ പുതുനിരയിലെ പ്രമുഖർക്ക് പങ്കുള്ളതായി ആരോപണമുണ്ട്. അതുപോലെ മയക്കുമരുന്നുമായി വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രമുഖ നടൻ പിടിയിലായത് നമുക്കെല്ലാവർക്കും അറിയാം. കള്ളക്കടത്ത്, ആയുധക്കടത്ത് തുടങ്ങിയ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാനാണ് ഇത്തരം പാർട്ടികൾ ഇവിടെ അരങ്ങേറുന്നത്. മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ഒരു സിനിമാ സംഘമാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നിശാപാർട്ടികൾ, അതുപോലെ പെരിച്ചമത്തി പോലുള്ള പരിപാടികൾ, ഇത്തരത്തിൽ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഈ മാഫിയ സംഘങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. ഈ മാഫിയാ സംഘങ്ങൾക്ക് ഒത്തുചേരാനും മയക്കുമരുന്നും ആയുധവും മറ്റ് അനധികൃത ഇടപാടുകളുമൊക്കെ കൈമാറ്റം നടത്താനുമൊക്കെയുള്ള വേദികളായി, അതിനുള്ള അവസരങ്ങളായി ഈ നിശാപാർട്ടികളെ മാറ്റുന്നു. ഒപ്പം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ നിശാപാർട്ടികളിൽ പങ്കാളികളാകുന്നു. സ്ത്രീ കടത്ത്, പെൺവാണിഭം തുടങ്ങിയ മേഖലകളിലേക്ക് ഈ നിശാപാർട്ടികൾ ചെന്നെത്തുന്നു എന്ന വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യമാണ്. ഇത് വ്യക്തമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. ആഡംബര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള നിശാപാർട്ടികൾ, പ്രത്യേകിച്ചും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ, അതുപോലെ വിവിധ റിസോർട്ടുകളിലും ഹൗസ് ബോട്ടുകളിലും ഒക്കെ ഇത്തരത്തിൽ നിശാപാർട്ടികൾ നടത്താറുണ്ട്. നിശാപാർട്ടികൾ എന്ന പേരിൽ ഇപ്പോൾ ബംഗളൂരുവും മുംബൈയും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആ പാർട്ടികൾക്ക് സമാനമായി തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള അനധികൃത നടപടികൾ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ അന്വേഷണ സംവിധാനം ഇതിനെതിരെ ഉണ്ടാകണം എന്നാണ് ജനങ്ങൾ, പൊതുജനം പറയുന്നത്. കാരണം ഇത് നമ്മുടെ പുതുതലമുറയെ കാർന്നു തിന്നുന്ന, പുതുതലമുറയുടെ സ്വൈര ജീവിതം നശിപ്പിക്കുന്ന, പുതുതലമുറയെ ആകെ തകർത്തു കളയുന്ന മയക്കുമരുന്നും പെൺവാണിഭവും ഇതുപോലെയുള്ള അനധികൃത ഇടപാടുകൾ, അതിനിടയിലുള്ള തീവ്രവാദ നടപടികൾ ഒക്കെ തന്നെ ഇവിടെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ തികച്ചും ആശങ്കാജനകമായ അവസ്ഥയിലാണ് കേരള ജനത. പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ പലകുറി പറയുന്ന കേരളത്തിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ്! ഇവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ശക്തമായ പോലീസ് സംവിധാനമാണ്, അന്വേഷണ സംവിധാനമാണ് ഇവിടെയുള്ളത് എന്ന് പറയപ്പെടുമ്പോഴും ഇത്തരത്തിലുള്ള നിശാപാർട്ടികളും ഇത്തരത്തിലുള്ള അനധികൃത ഇടപാടുകളും ഒക്കെ രാഷ്ട്രീയക്കാരുടെയും പോലീസുകാരുടെയും ഒക്കെ സ്വാധീനത്തോടെ, അവരുടെ മൗന സമ്മതത്തോടെ, അവരുടെ പങ്കാളിത്തത്തോടെ നടക്കുന്നു എന്ന വ്യാപകമായ പരാതിയാണ് ഉണ്ടാകുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി കൈക്കൊണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള നിശാപാർട്ടികളും ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ യുവതലമുറ വഴിതെറ്റിപ്പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒരു തരത്തിലും ഇതിനെ അംഗീകരിക്കാനാവില്ല. ഒരു പൊതുസമൂഹം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും അടിയന്തരമായി പരിശോധിച്ച് നടപടി ഉണ്ടാകണം എന്നാണ് ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.